നമസ്കാരം. ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 2 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പല അഭിപ്രായങ്ങളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മറുപടിയായിട്ട് ഞാനൊരു വിശദീകരണം തരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു പഠിച്ച് നമ്മളൊരു ലെവലിലെത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയ കാലഘട്ടം ഉണ്ടാവും. എല്ലാവരുടെയും ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 22, 23, 24 വയസ്സിലായിരിക്കാം. അപ്പം അതുവരെ നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ പഠിപ്പിച്ച് ആ ഒരു സിറ്റുവേഷനിലെത്തും. പിന്നെ നമുക്ക് അറിയാനാവും നമ്മൾ ഇനിയും അവരുടെ അവരുടെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ, അതായത് അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അസ്വസ്ഥ പരിനിധി ആവുന്ന ഒരു കാലഘട്ടമാണത്. അവരെന്ത് ചെയ്യും, ചെറിയൊരു ജോലി, പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ജോലി നേടിയെടുക്കുന്നു, ഒരു നമ്മളെ ക്വാളിഫിക്കേഷൻ വെച്ച് പ്രൈവറ്റ് ജോലി നമുക്ക് കിട്ടുന്നു. ആ ഒരു ജോലി നമ്മൾ സംതൃപ്തനായി നമ്മൾ മാസത്തിലൊരു ചെറിയൊരു ശമ്പളത്തിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ പഠിച്ചിറങ്ങിയ ആളുകൾ ചിലപ്പം ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു വിവരമില്ലാത്ത ഒരു ചെക്കനായിരുന്നല്ലോ അവൻ ഗവൺമെൻറ് ജോലിയിൽ കയറിയല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ ആ ഒരു പഠന പരിമിതി വെച്ച് അവൻ ആ ജോലിക്ക് കയറുന്നു. അത് നമുക്ക് എന്തുകൊണ്ട് പറ്റൂല എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എല്ലാ വ്യക്തികളും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാ ഒരു പഠന സമയത്ത് നമ്മൾ ഒരു ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി നമ്മൾ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ആ ലക്ഷ്യം പടർന്ന് പന്തലിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഏതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരൊക്കെ പഠിച്ച് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അവരുടെ പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ പലർക്കും പല വിധത്തിലാണ്. ചിലപ്പം അസുഖങ്ങളുള്ള വീടുകളുണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുണ്ടായിരിക്കും, പഠിക്കാൻ സാഹചര്യമുണ്ടായിട്ടും മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നും ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് ഇങ്ങനൊരു ഒരവസരം ഗവൺമെൻറ് ഒരുക്കിത്തരുന്ന സമയത്ത് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വൈകിപ്പോകരുത്, നിങ്ങളുടെ സമയം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം ഈ സ്പോട്ടിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് PSC നോട്ടിഫിക്കേഷൻ അയക്കുന്നു, പരീക്ഷ എഴുതാൻ പോകുന്നു, ഒരു കാര്യവുമില്ല. പഠിക്കാതെ ഒരാൾ പോലും ജോലി നേടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു PSC കോച്ചിങ് സെൻ്ററിൽ പോവുക, അവിടുന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. PSC കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പഠിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും. അതാണ് PSC കോച്ചിങ് ക്ലാസ് പോകുന്നതിൻ്റെ പ്രധാന കാര്യമെന്നുള്ളത്. അത് മാത്രമല്ല, മോട്ടിവേഷൻ എന്നുള്ളത് ഈ ഒരു ജോലി നേടിയെടുക്കുക എന്നതിൻ്റെ പ്രധാന ഘടകമാണ്. ഈ ഒരു PSC ക്ലാസ് പോകുന്ന സമയത്ത് നമുക്ക് മോട്ടിവേഷൻ ചെയ്യാൻ ഒരു സാറെങ്കിലും അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഒരു ദിവസം മോട്ടിവേഷൻ ലഭിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് രാത്രി ഇരുന്ന് മുഴുവൻ പഠിച്ചെടുക്കും. പിറ്റേന്നാകുമ്പോഴത്തേക്കും നമുക്ക് ആ മോട്ടിവേഷൻ മറന്നു പോകും. നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെയാവും പാടില്ല. അതേപോലെ നിങ്ങൾ വീട്ടിൽ നിന്നിരിക്കുന്ന വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ലക്ഷ്യം, നമ്മുടെ സാഹചര്യം, നമ്മുടെ സിറ്റുവേഷൻ എല്ലാം നമ്മൾ മനസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുക, ഒരു ജോലി നേടിയെടുക്കുക, സമൂഹത്തിലൊരു വില, ഒരു റെസ്പെക്റ്റ്, അത് ചിലർ കാര്യമില്ല. അതേപോലെ നമ്മുടെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കട്ടെ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം. അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.